ട്രെയിനിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് അനിയത്തി റെയിൽവേ ട്രാക്കിന് അടുത്തായിരുന്നു എന്ന് ഉറപ്പിക്കാം. പക്ഷേ നടന്നു പോയതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഏതെങ്കിലും റെയിൽവേ ക്രോസിംഗിൽ കിടക്കുമ്പോ സംസാരിച്ചതാവാനും സാധ്യതയില്ലേ? ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് അവൾ കാറ് ലേസി ഇടാതെ യാത്ര ചെയ്യാറില്ല. എസി ഇട്ട കാറിനുള്ളിലായിരുന്നു അവളെങ്കിൽ കാറിന്റെ ഗ്ലാസ് ഉയർന്നിരിക്കും. ഒരിക്കലും ഇത്ര ഉച്ചത്തിൽ ട്രെയിനിന്റെ ശബ്ദം കേൾക്കില്ലായിരുന്നു. ഗ്രേറ്റ്. ഒരു കോൾ റെക്കോർഡിംഗിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഇത്രയൊക്കെ നിഗമനങ്ങൾ നടത്തിയല്ലേ. യു ആർ വെരി ഇന്റലിജന്റ്. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? ഞാൻ ഈ ഇന്റലിജൻസ് ഒക്കെ നിയമം വളച്ചൊടിക്കാനും നിരപരാധികളെ ശിക്ഷിക്കാനും മാത്രമല്ലേ ഉപയോഗിക്കൂ. ഇത്രയും സഹകരിച്ചതിന് നന്ദി. വരട്ടെ. ശ്രേയ, ഒരു മിനിറ്റ്. മാഡുവിനെ എത്രയും വേഗം കണ്ടെത്താൻ ശ്രേയ്ക്ക് കഴിയട്ടെ. ഈ സാഹചര്യത്തിൽ ശ്രേയയോട് നിഖിലിനെ കുറിച്ചൊന്നും ചോദിക്കാനാവില്ല. അവന് സംഭവിച്ച എന്താണെന്ന് ഞാൻ തന്നെ കണ്ടെത്തണം. വിവേകിന്റെ കുടുംബത്തിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ. അതെ, മാളുവിനെ തട്ടിക്കൊണ്ടുപോയതിലെ ജാക്സണും കമ്മീഷണർക്കും വിവേകനും പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. അവരുടെ സംസാരങ്ങളിൽ മാളു കടന്നു വരാറേയില്ല. അങ്കിളെന്ത് വർത്താനായി പറയുന്നേ? മാളു ഒരിക്കലും തിരിച്ചു വരാത്ത ഒരിടത്തേക്ക് പോകുന്ന ജാക്സൺ പറഞ്ഞതല്ലേ? അല്ല, ജാക്സൺ അങ്ങനെ പറഞ്ഞോ? ഞാൻ കേട്ടില്ല. പറഞ്ഞു. ശ്രേയക്ക് ഞാൻ ഓടി കേൾപ്പിച്ചരാ. അവള് പോകാൻ പോകുന്നതേ ലണ്ടനിലേക്കല്ല, ഒരിക്കലും തിരിച്ചു വരാത്ത ഒരിടത്തേക്കാണ് അവള് യാത്ര ചെയ്യാൻ പോകുന്നത്. അവനെ ഇനി ആരപകടപ്പെടുത്തിയാലും അത് ഇനി വാൾട്ടറുടെ അക്കൗണ്ടിൽ പോയിക്കോളും. അവനെ ഷിതന്ത നേരത്തെ പറയാതിരുന്നത്? അല്ല, അത് ഞാൻ എന്താ അവരുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കിയിട്ട് പറയാന്ന് കരുതി. ആ ഓടി എനിക്കൊന്ന് അയച്ചേക്ക്. തുമ്പി അവിടെ. അരുൺ ഡോക്ടർ പണി നിർത്തി തുമ്പികളെ പിടിക്കാൻ ഇറങ്ങിക്കാണോ? കൂടുതൽ വാചകടി വേണ്ട. അവൾ എവിടെയാണെന്ന് പറയുന്ന നിങ്ങൾക്ക് നല്ലത്. പറഞ്ഞില്ലെങ്കിലോ? പറയേ, എന്റെ തുമ്പി അവിടെ. അവൾ താൻ എന്ത് ചെയ്തു? നിന്റെ തുമ്പി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അഥവാ ചെയ്താലും നിന്നോടൊന്നല്ല, ആരോടും പറയുകയില്ല. എനിക്കറിയില്ല. അറിഞ്ഞാലും പറയില്ലെന്ന് താനെന്താ ശ്രേയച്ചോട് പറയാത്ത? പറയാൻ തന്നെ മുട്ടടിക്കുമല്ലേ. ഇയാൾക്ക് എല്ലാം അറിയാം ശ്രേച്ചി. നമ്മുടെ തുമ്പി എവിടെയാണെന്ന് ഇയാളെ കൊണ്ട് പറയിപ്പിക്കണം. എനിക്ക് ഒരു മനസ്സറിവില്ലാത്ത കാര്യത്തിന്റെ പേരില്ല നിങ്ങൾ എന്നോട് ഈ അതിക്രമം കാണിക്കുന്നത്. മനസ്സറിവില്ലാത്ത കാര്യം പോലും എന്നാത്താൻ ഇതൊന്ന് കേൾക്ക്. അവള് പോകാൻ പോകുന്നതേ ലണ്ടനിലേക്കല്ല, ഒരിക്കലും തിരിച്ചു വരാത്ത ഒരിടത്തേക്കാണ് അവള് യാത്ര ചെയ്യാൻ പോകുന്നത്. അവളെ ഇനി ആരപകടപ്പെടുത്തിയാലും അത് ഇനി വാൾട്ടറുടെ അക്കൗണ്ടിൽ പോയിക്കോളും. ഇത് നിങ്ങൾ പറഞ്ഞത് തന്നെയല്ലേ? ആണെന്ന് തോന്നുന്നു. എന്നെ ഇനി തൊട്ടുപോരുത്. ഒരു വാശിക്ക് പറഞ്ഞു വെച്ച് എന്നെ പ്രതിയാക്കാൻ ശ്രമിക്കണ്ട. മാഡത്തിന്റെ വാറന്റ് ഉണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാം, കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാം. അല്ലാതെ വഴി തടഞ്ഞു നിർത്തി ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ ഒന്നോർത്തോ, ഇത് വെള്ളരിക്ക പട്ടണമല്ല. മാന്യന്മാരെ അവഹേളിച്ചാലേ ചേച്ചി അനിയനും കൂടി മറുപടി പറയേണ്ടി വരും. ചോദിക്കാൻ വരുന്നവനോട് പറയേണ്ട മറുപടി പറയാൻ എനിക്കറിയാം. ഒരുപാട് എക്സ്പ്ലനേഷൻസ് കൊടുത്തു തന്നെയാ ശ്രേയാനന്ദിനി ഇവിടം വരെ എത്തിയത്. വാറന്റ് ഇല്ലാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് സഹകരിക്കുന്നതാണ് ജാക്സണ് നല്ലത്. വാറന്റ് ഒക്കെ ഇഷ്യൂ ചെയ്താൽ പിന്നെ തനിക്ക് പുറത്തിറങ്ങേണ്ടി വരില്ല. ഏത് നരി വിചാരിച്ചാലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം കൂട്ടിക്കളയും ഞാൻ. മാളൂരിന്റെ മിസ്സിങ്ങിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. ഇയാള് കള്ളം പറയുക. അല്ല, എന്നെ കണക്ട് ചെയ്ത എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് കിട്ടിയാ ഞാൻ സറണ്ടർ ആവാൻ തയ്യാറാ. ഈ ഓഡിയോ ഒരു വാശിക്ക് പറഞ്ഞതാണെന്ന് തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്റെ മാളുവിനെ അപകടപ്പെടുത്താൻ ഇതിനപ്പുറം എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ പിന്നെ താൻ സറണ്ടർ ആവേണ്ടി വരില്ല. തന്നെ ഞാൻ കൊല്ലും. എന്റെ മാളുവാണ് സത്യം. ഇവിടുന്ന് പോവാൻ നോക്ക്.
ഉണ്ണിമാവ്, അമ്മ എങ്ങനെ വിട്ടാ ശരിയാവില്ല. ആ ഈ വീൽ ചെയറിൽ നിന്ന് അമ്മ എഴുന്നേക്കണം, ഇവിടൊക്കെ ഓടി നടക്കണം. വേണ്ടേ? വേണം. പക്ഷെ അതിനൊക്കെ ആദ്യം ആഗ്രഹം തോന്നേണ്ടത് സുജാത കുഞ്ഞിന് തന്നെയല്ലേ. കുറച്ച് നടന്ന് നോക്കണമെന്ന് വൈദ്യന്മാരെല്ലാം പറഞ്ഞതാ, കേക്കണ്ടേ? ഇനി അമ്മയ്ക്ക് നടക്കാൻ ആഗ്രഹം തോന്നിക്കോളൂ, കാരണം ഞാനിങ്ങി വന്നില്ലേ. ആ ഏട്ട എന്തു പറയുന്നു, അമ്മയെ നമുക്കൊന്ന് നടത്തിച്ചു നോക്കിയാലോ? മക്കള് രണ്ടുപേരും എടവും വലവും നിന്നാ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. നീ എന്തു പറയുന്നു നിധിനെ? നിധിൻ മോനെ എതിരെ അഭിപ്രായം ഒന്നുമില്ല, രണ്ടുപേരും കൂടി അമ്മയൊന്ന് പിടിച്ചേ. ഒന്ന് പിടിക്കടാ. ഒരു മിനിറ്റ്, ഇപ്പോ വരാം. ഹലോ, എനിക്ക് നിധിനെ ഒന്ന് കാണണം. എന്താ കാര്യം? നേരിട്ട് സംസാരിക്കാം, ഞാൻ വീട്ടിലേക്ക് വരട്ടെ? വേണ്ട, നമുക്ക് കൂടിക്കാഴ്ച പുറത്ത് എവിടെയെങ്കിലും വെച്ചാക്കാം. ശരി, ഞാൻ എവിടെയാ വരേണ്ടത്? സ്ഥലം പറയാം, പക്ഷെ അതിനു മുമ്പ് ഒന്നുകൂടി പറയാനുണ്ട്. താങ്കൾ വരുമ്പോൾ ഒറ്റയ്ക്കായിരിക്കണം. ഞാൻ ഈശ്വരനെ കൂടി വിളിച്ചുകൊണ്ട് വരാമെന്നാണ് കരുതിയത്. വേണ്ട, വിവേകിന്റെ കേസിൽ എന്നെ തേടി ഡൽഹിയിൽ ജാക്സൺ ഒറ്റയ്ക്കാ വന്നത്. കേസിന്റെ ഡീല് സംസാരിച്ചത് നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ളപ്പോഴായിരുന്നു. അതെ, വിവേകിനെ രക്ഷിക്കാൻ എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറായിരുന്നു. യെസ്, അതാണ് പോയിന്റ്. ഇത് പണം മുടക്കുന്നവനും അതിനുവേണ്ടി ജോലി ചെയ്യുന്നവനും മാത്രം ഇൻവോൾവ് ആയ ഒരു കരാറാണ്. ഓക്കേ, കാണാതായ കേസിൽ ശ്രേയ എന്നെ തേടി വന്നിരുന്നു. അവൾ എന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഒരു പോലീസ് എൻകൗണ്ടറിൽ എന്നെ തീർക്കാൻ പോലും അവൾ മടിക്കില്ല. താങ്കൾ മാന്യനായ ഒരു ബിസിനസ്സുകാരനാണെന്നാ ഇതുവരെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയുള്ള താങ്കളെ ശ്രേയാനന്ദിനി എന്തിനു വകവരുത്തണം? അതോ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ താങ്കളും ഇൻവോൾവ്ഡ് ആണോ? അയ്യോ അല്ല, എന്നെ കുറിച്ച് ശ്രേയക്കുള്ളത് വെറും തെറ്റിദ്ധാരണകള്. കേരള പോലീസിൽ ഏറ്റവും എഫിഷ്യന്റ് ആയ ഓഫീസേഴ്സിൽ ഒരാളായ ശ്രേയാനന്ദിനി വിവേക് എന്നൊരാളെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കാം. ലോകത്തുള്ളവരെ മുഴുവൻ തെറ്റിദ്ധരിക്കാൻ അവർക്കെന്താ ഭ്രാന്തുണ്ടോ? വിവേകിനെയും ജാക്സനെയും ഈശ്വരരാജയൊക്കെ തെറ്റിദ്ധരിച്ചത് ശ്രേയല്ല, ഞാനാ. ഒരു തവണ നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് കള്ളം പറഞ്ഞ് എന്നെ ഈ കേസിലേക്ക് വലിച്ചിട്ടു. വിവേക് കുറ്റവിമുക്തനാവുകയും ചെയ്തു. പക്ഷെ ഇനി നിങ്ങളുമായി സഹകരിക്കണമെങ്കിൽ എല്ലാ സത്യങ്ങളും എനിക്കറിയണം. ഐ എം സോറി, വൈദ്യനോടും വക്കീലിനോടും കള്ളം പറയരുതെന്ന് പഴമക്കാർ പറയും. പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ രക്ഷിക്കാനാവില്ല. നിങ്ങൾ എത്തരത്തിലുള്ള ആളായാലും നിങ്ങൾക്ക് നിയമസഹായം നൽകേണ്ടത് എന്റെ തൊഴിലാണ്. പണം തന്ന് നിങ്ങൾ എന്റെ ബുദ്ധി വിലയ്ക്ക് വാങ്ങുക. പക്ഷേ എന്റെ ബുദ്ധി നിങ്ങൾക്ക് വേണ്ടി ഭംഗിയായി പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയണം. എങ്കിലേ നമ്മൾ തമ്മിലുള്ള ഡീൽ തുടരും. നിതിന് എന്താ അറിയേണ്ടത്? എനിക്കറിയാവുന്നതൊക്കെ പറയാം. മാളൂന്റെ മിസ്സിംഗിന് പിന്നിൽ താങ്കളാണോ? അല്ല, മാളൂവിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അത്രയേ എനിക്ക് പറയാൻ പറ്റൂ. വാൾട്ടർ ആണോ ഇതിന് പിന്നിൽ? അത് എനിക്കത്ര ഉറപ്പില്ല, ചിലപ്പോ ആണെന്ന് തോന്നും, മറ്റു ചിലപ്പോ അല്ലെന്നും. അപ്പോ താങ്കൾക്ക് വാൾട്ടറുമായി അടുത്ത കണക്ഷൻ ഉണ്ടല്ലേ? ഓക്കെ, ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. രണ്ട് വർഷം മുമ്പ് കോഴിക്കോട് സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കാനായി വാൾട്ടർ ശ്രമിച്ചിരുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ശരിയാണ്. സത്യത്തിൽ മാളുവും വാൾട്ടറും തമ്മിലുള്ള യുദ്ധം അവിടെ നിന്നാണ് ആരംഭിച്ചത്. മാളു ഒരു പെരുങ്കള്ളിയായിരുന്നു, പാവങ്ങളെ സഹായിക്കുന്ന ലേഡി റോബിൻഹുഡ്. അവളുടെ ഒരു പ്ലേയിലാണ് വാൾട്ടറുടെ സാമ്രാജ്യം തകർന്നത്. പക്ഷെ അവൾക്ക് പോലും അത് അറിയില്ലായിരുന്നു.